നമസ്കാരം. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളെല്ലാം തകർപ്പൻ പ്രകടനമാണ് കളത്തിൽ കാഴ്ചവെക്കുന്നത്. ഫെഗുണ്ടോ പെരേരയും കോസ്റ്റയും എല്ലാം ആരാധകരുടെ പ്രിയ താരമായി മാറിയിരിക്കുകയാണ്. ഇടയ്ക്ക് ചില പഴി കേട്ടെങ്കിലും ഗാരി ഹൂപ്പർ ഇപ്പോൾ തന്റെ പഴയ ഫോമിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. ജംഷഡ്പൂരിനെതിരായ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ പ്രകടനം പഴയകാലം ഓർമ്മിപ്പിക്കുന്നതാണ്. ഇപ്പോഴിതാ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് മാനേജ്മെന്റ്. അടുത്ത സീസണിലും ഹൂപ്പറെ ടീമിൽ നിലനിർത്താനുള്ള ശ്രമങ്ങളാണ് അവർ തുടങ്ങിയിരിക്കുന്നത്. സ്പോർട്ടിംഗ് ഡയറക്ടർ കരോലിസ് കിൻകിസ് തന്നെയാണ് ഈ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സുമായി നിലവിൽ ചുരുങ്ങിയ കാലത്തെ കരാറാണ് ഹൂപ്പറിനുള്ളത്. ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് 3 വർഷത്തെ പുതിയ കരാറും ഉയർന്ന പ്രതിഫലവും മാനേജ്മെന്റ് ഹൂപ്പറിനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഹൂപ്പറിന്റെ കളത്തിലെ പ്രകടനത്തിനൊപ്പം സഹതാരങ്ങളെ അദ്ദേഹം സഹായിക്കുന്ന രീതി കൂടി മാനേജ്മെന്റിന് നന്നായി പിടിച്ചിട്ടുണ്ട്. സീനിയർ താരം എന്ന നിലയിൽ പരിശീലന സെഷനിലും മറ്റും യുവ ഇന്ത്യൻ താരങ്ങൾക്ക് തന്റെ അറിവുകൾ പകർന്നു നൽകാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. ടീമിലെ മെന്റർ എന്നാണ് KP രാഹുൽ ഹൂപ്പറെ വിശേഷിപ്പിക്കുന്നത്. വിവിധ ലീഗുകളിൽ ആവോളം പരിചയസമ്പത്തുള്ള ഹൂപ്പറിന്റെ സാന്നിധ്യം ടീമിനും ഗുണകരമാണ്. കോച്ച് കിബു വിക്കൂനയ്ക്കും താരം ടീമിൽ തുടരുന്നതിനോടാണ് താല്പര്യം. ഹൂപ്പർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ടീമിലെ സൗഹൃദ അന്തരീക്ഷവും ലീഗിന്റെ ക്വാളിറ്റിയുമെല്ലാം അദ്ദേഹത്തിന് കംഫർട്ടബിൾ ആണെന്നാണ് ലഭിക്കുന്ന വിവരം. സഹതാരങ്ങളുമായി അദ്ദേഹം ഇക്കാര്യത്തിൽ മനസ്സ് തുറന്നിട്ടുണ്ടെന്നും സൂചനയുണ്ട്. മറ്റു ടീമുകളെല്ലാം 2-3 മത്സരങ്ങൾ തോൽക്കുമ്പോൾ കോച്ചിനെ ഉൾപ്പെടെ പുറത്താക്കുന്നതാണ് രീതി. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഇതിൽ നിന്നെല്ലാം മാറിയാണ് നടക്കുന്നത്. സ്കിൻകിസിന്റെ ഇടപെടലുകളും ഇക്കാര്യത്തിൽ ടീമിന് ഗുണകരമാകുന്നുണ്ട്. കോച്ചിലും ടീമിലും സ്കിൻകിസ് 100% വിശ്വാസമർപ്പിച്ചിരിക്കുകയാണ്. ആദ്യ മത്സരങ്ങളിൽ പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കാനായില്ലെങ്കിലും ഇപ്പോൾ ടീം 1-1 മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റിസൾട്ട് താനെ വരുമെന്നാണ് SDയുടെ നിലപാട്. എന്തുതന്നെയായാലും ഹൂപ്പർ ടീമിനൊപ്പം വരും വർഷങ്ങളിൽ നിലയുറപ്പിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് അത് ബോണസ് ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി SportsQ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.